പ്രിയ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത് ഒന്നാം ക്ലാസ്സിലെ ICT പാഠപുസ്തകത്തിലെ 4-ാമത്തെ അധ്യായമായ പൂച്ചെടികൾക്ക് വെള്ളമൊഴിക്കാം എന്ന ഈ ഭാഗമാണ്. പൂച്ചെടികൾക്ക് വെള്ളമൊഴിക്കാം, അതിനുവേണ്ടി നമുക്ക് സോഫ്റ്റ്വെയർ ഓപ്പണാക്കേണ്ടതുണ്ട്. ഓപ്പണാക്കുന്നതിന് വേണ്ടി ആപ്ലിക്കേഷനിൽ പോകുന്നു. എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷണൽ സ്യൂട്ട് GComplex എന്ന് പറയുന്ന ഈ ഭാഗം ഓപ്പണാക്കുന്നു. സോഫ്റ്റ്വെയർ ഓപ്പണായി വന്നിരിക്കുന്നു. നമുക്ക് കമ്പ്യൂട്ടറിനെ അറിയുക എന്നുള്ള ഈ ഭാഗം ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ മൗസ് ഉപയോഗം പഠിക്കാനുള്ള പ്രവർത്തനങ്ങൾ എന്നീ ഭാഗം ആണ് നമുക്ക് ആവശ്യം. അത് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ഈ വരുന്ന ഈ ഇൻ്റർഫേസിൽ ഹോസ് പൈപ്പ് നിയന്ത്രണം എന്ന് പറയുന്ന ഈ ഭാഗമാണ് നമുക്ക് വേണ്ടത്. അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നോക്കൂ, മനോഹരമായ ഒരു ഇൻ്റർഫേസ് തുറന്നു വന്നിരിക്കുന്നു. ഈ ഇൻ്റർഫേസിൽ ഇതാണ് നമ്മുടെ ഹോസ് എന്ന് പറഞ്ഞത്. കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ മൗസ് സ്വതന്ത്രമായി ചലിപ്പിക്കാൻ പഠിപ്പിക്കുകയായിരുന്നു നമ്മൾ. ഇപ്പോൾ മൗസ് കൃത്യമായ ഒരു വഴിയിൽ കൂടി ചലിപ്പിക്കേണ്ടതുണ്ട്. ഈ ഹോസിൽ കൂടിയാണ് മൗസ് ചലിപ്പിക്കേണ്ടത്. ഒരറ്റത്ത് നിന്നും തുടങ്ങി മറ്റേ അറ്റത്തെത്തുമ്പോൾ കളി ഘട്ടം പൂർത്തിയാകും. നോക്കൂ, മൗസ് നമ്മൾ പുറത്തേക്ക് വലിക്കുകയാണെങ്കിൽ ഈ ചുവപ്പ് ഭാഗം കൊണ്ട് പിന്നോട്ട് പോകും. നോക്കൂ, ഈ കളി പൂർത്തിയായിരിക്കുന്നു. പൂർത്തിയാകുമ്പോൾ ഇങ്ങനെ ചിഹ്നവും പ്രത്യക്ഷപ്പെടും. രണ്ടാമത് വീണ്ടും രണ്ടാമത്തെ ലെവൽ വന്നു, അതും പൂർത്തിയായിരിക്കുന്നു. കളി വിജയിച്ചിരിക്കുന്നു. ഇങ്ങനെ ഇത് 4-ാമത്തെ ഘട്ടമാണ്. 4-ാമത്തെ ഘട്ടം ഹോസിന് ഒരല്പം കെറിവ് ചെരിവ് കൂടിയിട്ടുണ്ട്. മൗസ് അങ്ങനെ തന്നെ ചലിപ്പിക്കേണ്ടതുണ്ട്. അതും പൂർത്തിയായിരിക്കുന്നു. ഓരോ ഘട്ടം കഴിയുമ്പോഴും അതിൻ്റെ കെറിവ് സൈസ് വളയുന്നത് നമുക്ക് കാണാം. നേരത്തെ നേരെയായിരുന്നു. 8-ാമത്തെ ലെവലിൽ നോക്കൂ, നല്ല ചെരിവാണ് ഉള്ളത്. മൗസ് അതിനനുസരിച്ച് ചലിപ്പിക്കേണ്ടതുണ്ട്. മൗസ് പുറത്തേക്ക് ഒഴിവാക്കരുത്. ഇങ്ങനെയാണ് കളി തുടരേണ്ടത്. 9 ഘട്ടമാണുള്ളത്. ഇത് 9-ാമത്തെ ഘട്ടമാണ്. ആദ്യം നേർപ്പാതയിൽ കൂടി ചലിപ്പിച്ചു, പിന്നെ കെർവിൽ കൂടി ചലിപ്പിക്കുക. ഇങ്ങനെ കളി നമുക്ക് തുടരാവുന്ന അവസാനിപ്പിക്കാൻ വേണ്ടി ഈ ഹോം ബട്ടണിൽ പോവുക. പവർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവസാനിപ്പിക്കുന്ന അതേ തീർച്ചയായും എന്ന് പറയുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. അവസാനിപ്പിക്കാവുന്ന എൻ്റെ ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടണും ഒന്ന് അമർത്തിയേക്കുക.